രചന ഷാൻ കബീർ. ദാ സാലറി കിട്ടി, നീ മറ്റുള്ളവൻ സെറ്റാക്കി താ. സാലറി കയ്യിൽ കിട്ടിയ ഉടൻ ഷാൻ കബീർ അടുത്ത സുഹൃത്തിനെയാണ് വിളിച്ചത്. എൻ്റെ ഷാനെ, രണ്ടു ദിവസം അവൾ കിട്ടൂലട്ടാ, ഒരു ഗൾഫാൻ്റെ കൂടെ ഊട്ടി ട്രിപ്പിൽ അവള്. വല്ലാത്തൊരു നിരാശ തോന്നി ഷാനിന്. ദാ വേറെ ആരെയും കിട്ടോ, ഞാനാണെങ്കിൽ ഒരൊറ്റ കാര്യത്തിനാ പണിക്ക് പോയതന്നെ. ഒരു സ്ത്രീയെ മതിയാവോൾ അറിയണം, ആസ്വദിക്കണം, അതായിരുന്നു ഷാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. ഷാനിന് 19 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒരു മോഹം സാധിക്കാനാണ് അവൻ ജോലിക്ക് പോയി തുടങ്ങിയത് പോലും. കൂട്ടുകാരൻ കൈമാറത്തിയപ്പോൾ വേറെ വഴിയിലൂടെ തൻ്റെ ആഗ്രഹം സാധിക്കാൻ ഷാൻ ഇറങ്ങി തിരിച്ചു. ആദ്യ റെയിൽവേ സ്റ്റേഷൻ സമീപം പോയി നിന്നു. അവിടെ അണിഞ്ഞൊരുങ്ങി മുഖത്ത് ശൃംഗാരഭാഗങ്ങളുമായി കുറച്ച് സ്ത്രീകളെ കണ്ടു. പക്ഷെ ഒന്നിനെയും അവരങ്ങോട്ട് ബോധിച്ചില്ല. പിന്നെ ഷാൻ പോയത് ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു. അവിടെയും കണ്ടു ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്ന കുറച്ച് സ്ത്രീകളെ. പക്ഷെ അവരിലാരെയും ഷാന് ബോധിച്ചില്ല. ആകെ നിരാശ തോന്നി അവന്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മധ്യവയസ്കൻ അടുത്തു വന്ന് ഷാനെ നോക്കി പുഞ്ചിരിച്ചു. എന്താ മോനെ, ഒരു തിരിഞ്ഞുകളി, സാധനത്തെ തപ്പി ഇറങ്ങിയതാണോ? അയാളോട് ഷാൻ കാര്യം പറഞ്ഞു. അയാൾ അവനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കക്ഷത്തിൽ നിന്ന് ഒരു ആൽബം എടുത്ത് കാണിച്ചു. ഷാൻ മോഹിച്ചതുപോലത്തെ ഒരുപാട് സ്ത്രീകളെ ആൽബത്തിൽ കണ്ടു. കാശ് കുറച്ച് കൂടുതലാണെങ്കിലും അതിലൊന്നിനെ ഉറപ്പിച്ചു. ഷാനോട് ടാക്സി വിളിച്ച് അയാൾ പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. അവൻ ടാക്സിയും വിളിച്ച് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. കുറച്ച് സമയം അവിടെ കാത്തു നിന്നു. അല്പം കഴിഞ്ഞ് ആൽബത്തിൽ കണ്ട പെൺകുട്ടി അടുത്തു വന്നു. ഷാനിൻ്റെ കാലിലെ പെരുവിൽ മുതൽ നെറ്റി വരെ ഒരു വല്ലാത്ത ഫീല് തോന്നി. വേഗം തന്നെ അവളെയും കൊണ്ട് ഷാൻ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. അവളോട് തൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഷാൻ തുറന്നു പറഞ്ഞു. തനിക്ക് നല്ല കമ്പനി തരാനും അവളോട് ആവശ്യപ്പെട്ടു. ടിപ്പ് തന്നാലേ നല്ലപോലെ കമ്പനി തരികയുള്ളൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് 500 നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ ഷാനെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഷാൻ ഒരു പെണ്ണിനെ അറിഞ്ഞു. അവന് സ്വയം അഭിമാനം തോന്നിയ നിമിഷങ്ങൾ, ഒരുപാട് സന്തോഷം തോന്നി. എല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിൽ പോയി. ഉമ്മയും അനിയത്തിയും അവനെയും കാത്തിരിപ്പായിരുന്നു. ഷാനെ കണ്ടതും അനിയത്തി അടുത്തേക്ക് ഓടി. ഇക്ക, നിങ്ങൾക്ക് ശമ്പളം കിട്ടി, നിക്കുമ്മാക്കൊന്നും വാങ്ങിച്ചില്ലേ? ശമ്പളം കിട്ടിയില്ലെന്ന് കള്ളം പറഞ്ഞ് ഷാൻ വീടിനകത്തേക്ക് കയറി. കിട്ടിയ ശമ്പളം മുഴുവൻ അവിടെ ചെലവായിരുന്നു. ഉമ്മ വിളമ്പിയ ഭക്ഷണം കഴിച്ച് അവൻ കിടന്നുറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. അടുത്ത ശമ്പള ദിവസം വന്നെത്തി. ശമ്പളം കിട്ടിയ ഉടൻ ഷാൻ ആ ബ്രോക്കറുടെ അടുത്തേക്ക് ഓടി. അന്നത്തെ അതേ പെണ്ണിനെ ഉറപ്പിച്ചു. ടാക്സിയിൽ അവൾക്കായി കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി അവൻ്റെ അടുത്ത് വന്നു. അതിസുന്ദരിയായിരുന്നു അവൾ. മറ്റേ പെൺകുട്ടിയിൽ നിന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് പകരം വന്നാണ് താനെന്നവൾ പറഞ്ഞു. ഷാനിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. കാരണം മറ്റവളേക്കാൾ 1000 മടങ്ങ് സുന്ദരിയാണ് ഇവൾ. അവളോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവൾ കയറിയില്ല. നമുക്ക് ഈ ടാക്സി വേണ്ട, നിങ്ങളുടെ ബൈക്ക് മതി, ലോഡ്ജ് വേണ്ട, എൻ്റെ വീട് മതി, വീട്ടിലാരുമില്ല, ഇന്ന് മുഴുവൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കിൽ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് അകലെയായിരുന്നു അവളുടെ വീട്. അവർ പോകുന്ന വഴി 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഹോട്ടലിലെ അവശിഷ്ടങ്ങൾ കൊണ്ട് തട്ടുന്ന വേസ്റ്റ് ബോക്സിൽ നിന്നും ആർത്തിയോടെ ദുർഗന്ധം പിടിച്ച പഴകിയ ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങൾ വാരി ഭക്ഷിക്കുന്ന കണ്ടു. ഷാന് സഹിക്കാനായില്ല ആ കാഴ്ച. അവൻ തലതിരിച്ച് ബൈക്കിൻ്റെ വേഗത കൂട്ടി ആ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പുറകിലിരിക്കുന്നവൾ ബൈക്ക് നിർത്താൻ ആവശ്യപ്പെട്ടു. അവളുടെ ശരീരത്തിന് ഷാൻ പറഞ്ഞുറപ്പിച്ച കാശ് ഇപ്പോൾ വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ഷാൻ ഉടനെ കാശ് അവളെ ഏൽപ്പിച്ചു. ആ കാശിൽ നിന്ന് 500 രൂപ ഷാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ പെൺകുട്ടിക്ക് ആഹാരം മേടിച്ചു കൊടുക്കാൻ അവൾ ആവശ്യപ്പെട്ടു. അവൻ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ച് ആ കുട്ടി കൊടുത്തു. കുട്ടി ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് വയറുനിറഞ്ഞതിന് ശേഷം ആ പിഞ്ചു പൈതൽ നന്ദിയോടെ കൈകൾ കൂപ്പി ഷാൻ്റെ കണ്ണിലേക്ക് നോക്കി. ഹോ, അവളുടെ കണ്ണിലെ ആ തിളക്കം, മുഖത്തെ സന്തോഷം, എല്ലാവൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു അനുഭവമായിരുന്നു. ആ ഫീലിങ്ങിന് എന്ത് പേരിട്ട് വിളിച്ചാൽ അധികമാവില്ലെന്ന് അവന് തോന്നി. അവരവിടുന്ന് യാത്ര തിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാൻ്റെ മൊബൈൽ ശബ്ദിച്ചു. പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കി. എന്നിട്ട് ദേഷ്യത്തോടെ പിറുപിറുത്ത് കട്ട് ചെയ്തു. മൊബൈൽ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്നു. അവളത് ആരാണ് തിരക്കി. ഷാൻ പുച്ഛത്തോടെ പറഞ്ഞു, ഓ അത് അനിയത്തിയ. അവൾ ഫോൺ എടുക്കാൻ ആവശ്യപ്പെട്ടു. ഷാൻ മനസ്സിലാ മനസ്സോടെ ഫോൺ എടുത്തു. ഇക്ക, ഇന്ന് ശമ്പളം കിട്ടിയല്ലോ അല്ലേ, എനിക്ക് നല്ലൊരു ഉടുപ്പ് മേടിച്ചു തരുമോ? എൻ്റെ പൊന്നിക്കല്ലേ, പ്ലീസ്, നല്ലൊരു ഉടുപ്പില്ലായും തയ്ക്കാം, മേടിച്ചു തരുമോ? ഷാൻ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. അവർ വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് സമയത്തിന് ശേഷം അവളുടെ വീടിനരികിലെത്തി. കാടിനോട് ചേർന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ കുടിലായിരുന്നു അവളുടേത്. അവൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി. ഷാൻ ഇറങ്ങാൻ നേരം അവൾ തടഞ്ഞു. എന്നിട്ട് ഷാൻ കൊടുത്ത കാശ് അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. അവൾ ഷാനിൻ്റെ കണ്ണിലേക്ക് നോക്കി. ഈ കാശ് കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ശരീരം വിലക്ക് വാങ്ങാൻ പറ്റും. എൻ്റെ ശരീരം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. പക്ഷെ എത്ര സമയം കിട്ടും നിങ്ങൾക്ക് ആ സന്തോഷം? കൂടിയാൽ 1-2 മണിക്കൂർ. പക്ഷെ ഇതേ കാശ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാനാവും. നമ്മൾ റോഡിൽ കണ്ട ആ പെൺകുട്ടിയുടെ സന്തോഷം, നിങ്ങളെ കാത്തിരിക്കുന്ന അമ്മയുടെയും അനിയത്തിയുടെയും സന്തോഷം, അവരുടെ സന്തോഷത്തിന് തിളക്കം നിങ്ങൾക്ക് എന്നിൽ നിന്ന് 1-2 മണിക്കൂർ കിട്ടുന്ന സന്തോഷത്തേക്കാൾ 1000 മടങ്ങ് കൂടുതലായിരിക്കും.
അവരുടെ സന്തോഷങ്ങൾക്ക് കാരണം താനാണെന്ന് ആലോചിക്കുമ്പോൾ ഷാനി കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇപ്പം നിങ്ങൾ വീട്ടിൽ പോകണം. ഷാനി ഞാൻ പറഞ്ഞ ഒരു ഫീല് കിട്ടിയില്ലെങ്കിൽ തിരിച്ചെൻ്റെ അടുത്തേക്ക് വരാം, ഞാൻ ഷാൻ പറയുന്ന പോലെ അനുസരിക്കാം. അവൾ ഷാനിൻ്റെ ഫോൺ മേടിച്ച് തൻ്റെ നമ്പർ സേവ് ചെയ്തു. വീടിനകത്തുനിന്നൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ വീട്ടിലേക്ക് നടന്നു. ഷാൻ ബൈക്ക് തിരിച്ച് വീട്ടിലേക്കും പോയി. കയ്യിലുള്ള കാശ് കൊണ്ട് അനീതിക്ക് ഉടുപ്പും ഉമ്മാക്ക് സാരിയും വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങളെല്ലാം മേടിച്ച് ഷാൻ വീട്ടിൽ പോയി. ഉമ്മയുടെയും അനിയത്തിയുടെയും സന്തോഷം കണ്ടപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞു. കാരണം അവർക്ക് വേറെ ആരുമില്ലായിരുന്നു ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ. അന്ന് വീട്ടിലൊരു ഉത്സവ പ്രതീതിയായിരുന്നു. തനിക്ക് നല്ല ബുദ്ധി പറഞ്ഞെന്ന ആ പെൺകുട്ടിയോട് ഷാൻ കബീർ മനസ്സുകൊണ്ട് ആയിരംവട്ടം നന്ദി പറഞ്ഞു. ഷാൻ ഫോണെടുത്ത് അവൾ സേവ് ചെയ്ത നമ്പർ നോക്കി. മാലാഖ എന്നായിരുന്നു അവൾ തൻ്റെ പേര് സേവ് ചെയ്തിരുന്നത്. ശരിക്കും അവളൊരു മാലാഖ തന്നെയായിരുന്നു. അന്ന് രാത്രി ഷാൻ ഒരു സിനിമയ്ക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ കുറച്ച് താമസിച്ചിരുന്നു. നല്ല പഴംപൊരി ഉണ്ടാക്കി ഉമ്മ കട്ടിലിനോട് ചേർന്നുള്ള മേശമ്മിൽ വെച്ചിരുന്നു. ഷാൻ അതിൽ നിന്നൊരു പഴംപൊരി എടുത്ത് കഴിക്കാനൊരുങ്ങി. പക്ഷേ ഭയങ്കര എണ്ണ കാരണം അവനതിൽ എണ്ണ ഒപ്പിയെടുക്കാൻ വേണ്ടി അലമാർക്ക് മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പഴയ ന്യൂസ് പേപ്പർ എടുത്തു. ഏകദേശം 2 വർഷം പഴക്കമുള്ള പത്രമായിരുന്നത്. പത്രം കീറാൻ ഒരുങ്ങുമ്പോഴാണ് ഷാൻ അവളുടെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ കാണുന്നത്, മാലാഖയുടെ ഫോട്ടോ. ആ ഫോട്ടോക്ക് താഴെയുള്ള തലക്കെട്ട് വായിച്ചപ്പോഴാണ് ഷാൻ ശരിക്കും ഞെട്ടിയത്. മൃഗീയ ബലാത്സംഗത്തിനിരയായി പൂർണ്ണ ഗർഭിണി കൊല്ലപ്പെട്ടു. ഈ തലക്കെട്ട് വായിച്ചു തീർന്നു. കറണ്ട് പോയത് ഒരുമിച്ചായിരുന്നു. ഷാൻ ഇരുട്ടത്ത് വല്ലാത്ത ഭയപ്പെട്ടു. പെട്ടെന്നാണ് മൊബൈൽ ശബ്ദിച്ചത്. ഫോണെടുത്ത് നോക്കിയപ്പോൾ മാലാഖ.